അതിന്റെ സ്വാമികളുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളൂ. ഇനി വലത്തെ കാല് വെച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ ശിക്ഷയാണോ? എന്റെ മോള് വിഷമിക്കണ്ട, അതേക്ക് പോയിക്കോളൂ. ഉണ്ണിവ എന്റെ ഭഗവതി, എന്താ ഇത്? എന്തേ ഇത്ര വലിയ ആലോചന? എല്ലാം എന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ. ഉണ്ണിയിപ്പോ എന്റെ സ്വന്തമായില്ലേ? എനിക്ക് വിശ്വസിക്കാനാവണില്ല. വിശ്വസിച്ചോളൂ, ഈ ഉണ്ണി മായയ്ക്ക് എന്നും സ്വന്തമായിരിക്കും. ഈ മുഖം, ഈ സ്നേഹം എന്നെ വല്ലാതെ അങ്ങ് കീഴ്പ്പെടുത്തി കളഞ്ഞില്ലേ? ഇനി നമ്മൾ മരണം കൊണ്ടേ അകലുകയുള്ളൂ. അടുത്ത ജന്മത്തിലും ഉണ്ണി എന്റേതായിരിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. തൊട്ടുള്ള കളിയൊന്നും വേണ്ട മക്കളെ. നിങ്ങൾ മുത്തശ്ശി കൊടുത്ത വാക്കൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. ഇന്നു മുതൽ നീ ബ്രഹ്മചര്യം തെറ്റിക്കുന്നുണ്ടോ നോക്കാൻ മുത്തശ്ശി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് രഹസ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കാൻ ഒരുങ്ങിയാല് അപ്പൊ ഞാൻ അതിന് നടക്കുമെന്ന് വീഴും എന്ന് വെച്ചാ ഒന്നും ഞാൻ സമ്മതിക്കില്ല. കുട്ടി, ഇന്നു മുതൽ ഈ മുറിയാണ് കുട്ടിയുടെ കടപ്പറ. പേടിക്കണ്ട, ഉണ്ണി തൊട്ടടുത്ത മുറിയിലുണ്ട്, അതിന്റെ അടുത്ത മുറിയിൽ ഞാനുണ്ട്, അതിന്റെ അപ്പുറത്തെ മുറിയിൽ മുത്തശ്ശി ഉണ്ട് എന്ന് വെച്ചാ നേരം വെളുക്കുന്നവരെ ഈ വരാൻ എന്തേലും ആളുകളുണ്ട് എന്ന് അർത്ഥം. ഏ, എന്തിനാ ഉണ്ണി ഇങ്ങനെ വെറുതെ നോക്കി വെള്ളം ഇറക്കണേ? ഇതിന് ഒരുങ്ങുമ്പോ തന്നെ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. വാ വാ, നിന്റെ മുറി ഞാൻ ഒരുക്കിയിട്ടുണ്ട കൂട്ടാ. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ. അതെ. മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്നങ്ങട് കിടന്ന് ഉറങ്ങ. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. ആ ആ നോക്കണ്ട, നിന്നെ പോലുള്ള ചെറുപ്പക്കാര് ചെലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറി നിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. കഴിവെക്ക്, ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. അമ്മാവ, മിടിച്ചു നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങണ. അമ്മായിയപ്പ നിനക്കെന്താണോ വിരളി, നീ വേടിക്കണ്ട കേട്ടാ. കൊന്തേടുത്തേനകത്തിട്ടിട്ടുണ്ട്.
ഇനി നീ എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക്. ഒരു നമ്പൂരിയുടെ മോറില്ലേ. ഓ മാഡം പറ്റിയ എത്ര മേക്കപ്പ് ചെയ്താൽ അൽസേഷൻ പറ്റിയാക്കാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? കുന്തം. ആരാ അത്? ഈശോ. എന്താ? അതെ, ഈശോ. ഈശോ വാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ, ബഹു പണ്ഡിതന. ഞങ്ങ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ, ഇവിടെ ഉള്ള സ്വാമിയെ കണ്ട് അതിഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ല. പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ. ഞാൻ കണ്ടേ പോകും. കൊണ്ടേ പോകും. അമ്മജി നിർത്തു നിർത്തു നിർത്ത. കൃഷ്ണ, സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട. അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയിക്കോട്ടെ. അല്ലേ കേശവ? അതെ അതെ. ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ ആനന്ദരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി. ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ. മാറുക. അമ്മച്ചി പറഞ്ഞല്ല, പിന്നെ എന്താണ് ഒരു താമസം? ഏത് സമയത്താണ് തേങ്ങ? ഇതേത് യുദാസാണ്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാറാവേ, ഇതെന്നാ കോലമാണ്? കോലത്തുനിന്ന് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ഇരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല, മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. താണ്ടാവോ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ. അയ്യോ, അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്രയോ ഭേദമാണിത്. അല്ലേ, നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ, എന്റെ അപ്പന്റെ ഒരാശയല്ലേ, നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ. അപ്പളേക്ക് ഞാൻ ഇതൊന്ന് എടുക്കട്ടു. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനോ ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പനെന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. എന്റെ മാതാവേ, പക്ഷേങ്കില് ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. അത് നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? ശീർഷാസനത്തിൽ നിക്ക. മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല. നീ പോയ പോയാ പറഞ്ഞു അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്ന ഈ രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയാ? അങ്ങനെ ഞങ്ങൾക്കിടെ ശവം എടുക്കാൻ ഒരു നായി മറന്നിട്ടില്ല. ദേ ഒരു മാസത്തെ സമയം നിനക്ക് തരണം. എന്തിന്? ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാകണം, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകാള് പറഞ്ഞു തരും. താളമേളങ്ങളൊക്കെ നിലക്കട്ടെ. ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ. എല്ലാം നാം അറിഞ്ഞിരിക്കുന്നു. എന്താ മുത്തശ്ശി? ഇത് കാവിലി തൊഴുതോണ്ടിരിക്കയായിരുന്നു. പെട്ടെന്ന് വല്യച്ഛന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ചു തുള്ളല് തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്, ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ? വന്നിട്ട് ദിവസങ്ങളായി നിറഞ്ഞു. നമുക്ക് സന്തോഷമായി. ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം. വരിക. മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലേ കുട്ടിരാമ? സംശയം എന്തിരിക്കുന്നു, പക്ഷെ ഭാഗ്യം അങ്ങടെ നിർഭാഗ്യാവോന്ന് എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ. ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ. മുത്തശ്ശി, ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ. ആ, വൈകാതെ ഇനി എത്തിയേക്കണം. വല്യമാവൻ പാര പണിതിന് മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാള് കൂടെ ഉള്ളത് നല്ലതാ.
ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാൽ കുറച്ച് കഷ്ട. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടറ. ഞാൻ ഇന്നലെ ബാങ്കിൽ വന്നിരുന്നു. ജെയിംസ് കുട്ടി അപ്പൊ വീട് നോക്കാൻ പോയെന്ന് പറഞ്ഞു. ആ, ഒരു വാടക വീട് നോക്കാൻ പോയതാ. മാസം 3000 രൂപ വേണമെന്ന്. തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ലോഡ്ജിൽ തന്നെ താമസിക്കാം. എന്റെ ലോണിന്റെ കാര്യം ഒന്ന് വേഗം ശരിയായി തരണം. ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ധൃതി വെക്കാതെ ശരിയാക്കി തരാം. താൻ ചെല്ല്. സോറി. ഇറ്റ്സ് ഓൾറൈറ്റ്. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? തെമ്മാടി തരം കാണിക്കുന്നു. മാണിക്കശ്ശേരിയിലെ പെമ്പിളരെ പറ്റി നീ എന്താടാ വിചാരിച്ചത്? മാണിക്കശ്ശേരിയിലെ പെണ്ണോ? ഇത് കളത്തിൽ പറമ്പിലെ ഡേസിയാ. പറഞ്ഞു കൊടുക്ക ഡേസി, നീ ആരാണെന്ന്. താൻ എന്ത് മയക്ക് മരുന്ന് കൊടുത്താണോ ഈ പെൺകുട്ടിയുടെ മനസ്സിലാക്കിയത്? എന്താ എന്ത് പറ്റിയുണ്ട്? എന്ത് പറ്റി മായേ? പിടിക്കും, ഇനിയും പിടിക്കും. പിടിക്കാൻ എനിക്ക് അധികാരം ഉണ്ട്. ഇവൻ ഞങ്ങളെ പെണ്ണിനെ കയറി പിടിച്ചു. ഉണ്ണി വണ്ടി കയറ്. കോവിലെത്തിക്ക് വാടോ.